ഹലോ ഹായ് വെൽക്കം ബാക്ക് ഷംസുദ്ദീൻ തോപ്പിൽ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ലോങ് ഡ്രൈവിന് വേണ്ടിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നാലേ നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് എത്തുകയുള്ളൂ ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ അങ്ങനെ യാത്ര തുടർന്നു ഒരു ലൈറ്റ് മ്യൂസിക് ഉണ്ട് പുറത്താണെങ്കിൽ ഒരു ചാറ്റൽ മഴയുണ്ട് ഒരു കുഴപ്പമില്ലാത്തൊരു സ്പീഡിൽ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു ഞാൻ ആ പേടിച്ചു പോയി ദൈവമേ എന്തു പറ്റി വണ്ടി ആണെങ്കിൽ ഓട്ടോമാറ്റിക് കാർ ആയതുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പ്രഷർ കുറവാ പ്രഷർ കുറവാ അപ്പം സംഭവം എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ വണ്ടി ഒരുവിധം സൈഡാക്കി നോക്കുമ്പോൾ ഇടത്തെ ടയറ് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഈ എക്സി വി ആയതുകൊണ്ട് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല അതും രാവിലെ തന്നെയാണ് റോട്ടിൽ ആ ആരും കാണുന്നില്ല ഇനി എന്തെങ്കിലും ഹെൽപ്പിനോ കാര്യത്തിനോ ആരും കാണുന്നില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ട് സുഹൃത്തുക്കൾ നടന്നു പോകുന്നത് കണ്ടു അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ഒരു പാലത്തിൻ്റെ സൈഡിലാണ് നിർത്തിയിട്ടിരിക്കുന്നത് അവിടെ അടുത്തൊന്നും ആരും കണ്ടില്ല അപ്പോൾ ഈ സുഹൃത്തുക്കൾ ചോദിച്ച് എന്ത് പറ്റും ഞാൻ പറഞ്ഞിങ്ങനെ ഞാനൊരു ലോങ് ഡ്രൈവിന് പോയിരുന്നു എനിക്ക് അത്യാവശ്യം എത്തേണ്ടായിരുന്നു പക്ഷെ എൻ്റെ വണ്ടി പഞ്ചറായി പോയി എന്ന് അപ്പോൾ അവർ വളരെ സ്നേഹത്തോടെ ഓക്കെ ഇവിടെ മൊബൈൽ സർവീസ് തന്നെ ഞങ്ങൾ നമ്പർ തരാമെന്ന് പറഞ്ഞു അവർ നമ്പർ തന്നു ഞാൻ കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടുന്നില്ല ഞാൻ വിചാരിച്ച മാതിരി സ്ഥലത്ത് എന്നുള്ള ടെൻഷൻ എല്ലാം കൂടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മധ്യവയസ്കനായ ഒരാൾ ഒരാളെൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതിൽ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ എവിടുന്നാണ് വരുന്നത് നിങ്ങളെന്താ ടയർ കുട്ടി അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക ഞാനാണെങ്കിൽ നൂറായിരം ടെൻഷനും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് എത്ര പറഞ്ഞു അദ്ദേഹം മനസ്സിലാകുന്നില്ല അതെന്താ അങ്ങനെ അതെന്താ എങ്ങനെ നൂറായിരം ക്വസ്റ്റ്യനും എനിക്കാണെങ്കിൽ ഇയാളെ കിട്ടുന്നില്ല ഇദ്ദേഹത്തെ കിട്ടി കഴിഞ്ഞിട്ട് വേണം ഈ സർവീസിൻ്റെ ആളെ കെട്ടി വേണം വണ്ടി ടയർ സ്റ്റെപ്പിന് മാറ്റിയിട്ടിട്ട് എനിക്ക് തിരിച്ചു പോകാൻ നമ്മൾ നോർമലാണെങ്കിൽ നമുക്ക് ചെയ്യാം ഇതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്നൊന്നും അതിൻ്റെ മിഷനറി ഇല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആ ഒരു ഇത് നിൽക്കുമ്പോൾ ഈ മനുഷ്യന് ഒരു സ്വസ്ഥത എനിക്ക് തരുന്നില്ല വല്ലാത്തൊരു മനോഭാവമാണ് മനുഷ്യൻ്റെത് അവസാനം എനിക്ക് ദേഷ്യം പിടിക്കേണ്ടി വന്നു ഞാൻ ദേഷ്യം പിടിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചൂടാവുന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ പോയി ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇതുപോലെ ഓരോ മനുഷ്യൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു മനോഭാവമാണ് എവിടെ എന്ത് സംസാരിക്കണമെന്ന് ആരും ചിന്തിക്കില്ല അവസാനം എനിക്ക് സർവീസ് സെൻ്ററിൽ നിന്ന് ആൾ വന്നു അവരത് മാറ്റി തന്നു ഞാൻ തിരിച്ച് ട്രാവൽ ചെയ്തു പക്ഷേ ആ മനുഷ്യൻ്റെ മനോഭാവം എന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുക ഇതുപോലെ എത്ര എത്ര ആളുകളുണ്ട് കാരണം സന്ദർഭത്തിനനുസരിച്ച് ഒരിക്കലും നമ്മൾ സംസാരിക്കാറില്ല നമുക്കിടയിൽ പലരും നമ്മളടക്കം ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ സംസാരിക്കണം നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റം വരുത്തണം നമ്മുടെ മനോഭാവം നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരുത്തണം മാറ്റി എടുക്കണം കുറച്ച് മുമ്പ് കുറച്ചു കാലം മുമ്പ് ഞാൻ ഓർക്കുന്ന വേറെ സംഭവം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഞാനൊരു ഫ്രണ്ടും കൂടി ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ പോയി അവരാണെങ്കിൽ പാമ്പുകടിയേറ്റിട്ട് സീരിയസ് ആയിട്ട് കോമാ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അങ്ങനെ ഞാനും ഈ സുഹൃത്തുക്കൂടി കാണാൻ പോയി അവരെ കാണാൻ പോയി ഞങ്ങൾ അന്ന് ചെന്നു പക്ഷെ ഞങ്ങൾക്ക് ആളെ കാണാൻ പറ്റില്ല എൻ്റെ ഫാമിലിയോടൊക്കെ സംസാരിച്ചു അവരൊക്കെ ആശ്വസിപ്പിച്ചു ഞങ്ങൾ പോരാൻ നേരത്ത് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് ഈ കുടുംബത്തോട് പറയാണ് എന്തായാലും പാമ്പ് പാമ്പിടിച്ച് നന്നായില്ലേ ഏഹ് ഇവരാകെ ഞെട്ടിപ്പോയി ഇവരിത്രയും വിഷമത്തോടെ കാരണം ആൾ ബോധത്തിലേക്ക് എത്തിയിട്ടില്ല മൂന്നാല് ദിവസമായി ബോധത്തിലേക്ക് എത്തിയിട്ടില്ല ജീവിക്കുവോ മരിക്കുവോ എന്നൊന്നും അറിയാത്ത വല്ലാത്തൊരു സിറ്റുവേഷൻ ആ സമയത്താണ് ചോദിക്കുന്നത് എന്തായാലും ആൾക്ക് പാമ്പുടിയായിട്ട് നല്ല നന്നായില്ലേ ദൈവമേ ഇവൻ എന്താണ് ഈ പറയണത് അല്ല അവൾക്ക് കുറച്ച് ദിവസം ലീവ് എടുക്കാമല്ലോ എന്ന് എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷൻ ഈ പറഞ്ഞ ആ അവൻ്റെ അവൻ പറഞ്ഞത് അവർ കേൾക്കുമ്പോൾ അവരുടെ ആ ഒരു വിഷമം എത്ര ഉണ്ടാവും അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ എവിടെ എന്ത് സംസാരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം അതാണ് യുക്തി അതല്ലാണ്ട് നമ്മൾ എവിടെയും എന്തും സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളെ ദോഷമാണ് വരിക നമ്മൾ മനോഭാവം നമ്മൾ ആറ്റിറ്റ്യൂഡ് നമ്മൾ ശരിക്കും നമ്മൾ മാറ്റണം സന്ദർഭവും സാഹചര്യം അനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യാൻ പഠിക്കണം പെരുമാറാൻ പഠിക്കണം നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇത്ര എത്ര എത്ര അനുഭവങ്ങൾ അതൊക്കെ കമാൻ്റ് ബോ ബോക്സിൽ എഴുതാം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ നിങ്ങൾക്കൊക്കെ എത്ര എത്ര അനുഭവങ്ങൾ കാരണം നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ആവശ്യമില്ലാതെ ആസ്ഥാനത്ത് സംസാരിച്ച് നമ്മൾ റിറ്റീറ്റ് ചെയ്യിപ്പിക്കുക നമ്മൾ അങ്ങോട്ട് സംസാരിച്ച് അവരെ ഇരിറ്റേറ്റ് ചെയ്യിപ്പിക്കുക അങ്ങനെ എത്ര എത്ര സംഭവം ഉണ്ടാവും ഒന്ന് ഓർത്ത് നോക്കൂ സസ്നേഹം നിങ്ങളുടെ സ്വന്തം ഷംസത്തിൻ്റെ തോപ്പിൽ ബൈ